ആയുധ നിർമ്മാണ ശേഷിയിൽ ലോകശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഇപ്പോഴുതാ സ്വയം നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ യുദ്ധമുഖത്തേക്ക് അയക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തേകാൻ എൺപത്തിമൂന്ന് ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് മാർക്ക് വൺ എ ചിറ്റുകൾ വാങ്ങാനുള്ള കരാറിന് അന്തിമ രൂപമായി എന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ടാറ്റ എയർബസ് നിർമ്മിക്കുന്ന അൻപത്തിയാറ് സി ടു നയൻറ്റി ഫൈവ് വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിനൊപ്പം ഈ കരാറും ഒപ്പിടും എന്നാണ് സൂചന കരാർ പ്രാവർത്തികമായാൽ ഇന്ത്യൻ സൈനിക വ്യോമയാന ചരിത്രത്തിൽ തന്നെ Benimle, ും നിർണായകമായ തദ്ദേശീയ ഇടപാടായിരിക്കും എൽ സി എ തേജസ് കരാർ നൂതനവും മികച്ചതുമായ പുതിയ എൽ സി എ തേജസ് ജെറ്റുകൾ വാങ്ങാനുള്ള കരാറിന് മുപ്പത്തി കോടി രൂപയും അൻപത്തി ആറ് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ജെറ്റുകൾക്ക് ചിലവ് പ്രതീക്ഷിക്കുന്നത് എൽ സി എ തേജസ് ജെറ്റുകൾ നിർമ്മിക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് കരാർ ഒപ്പിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ജെറ്റുകളുടെ വിതരണം ആരംഭിക്കും ഇതിനകം തന്നെ വ്യോമസേന നാൽപ്പത് എൽ സി എ തേജസ് മാർക്ക് വൺ ജെറ്റുകൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ടാറ്റ എയർബസ് ിൽ ആദ്യത്തെ പതിനാറ് വിമാനങ്ങൾ എയർ ബസ് വിതരണം ചെയ്യും ബാക്കിയുള്ള നാൽപ്പത് വിമാനങ്ങളുടെ വിതരണം എട്ട് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും ലോകത്ത് ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കരുത്തേറിയ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ നേവി വേരിയന്റ് ആണ് ഇന്ത്യ വികസിപ്പിച്ച തേജസ് ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലായ വിക്രമാദിത്യയിൽ വിജയകരമായി ലാൻഡ് ചെയ്ത് നിരവധി പരീക്ഷണങ്ങൾ തേജസ് പൂർത്തീകരിച്ചിട്ടുണ്ട് റഷ്യ അമേരിക്ക ഫ്രാൻസ് യു ചൈന എന്നിവയ്ക്ക് ശേഷം ഒരു വിമാനവാഹിനി കപ്പലിൽ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശേഷി തദ്ദേശീയമായി നേടിയ ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ തേജസ് മാർക്ക് ഒന്ന് വിമാനം രണ്ടായിരത്തി പതിനാറിൽ വ്യോമസേന ഏറ്റെടുത്തിരുന്നു എന്നാൽ യുദ്ധമുഖത്ത് ഉൾപ്പെടുത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിരുന്നില്ല തേജസിനെ ചരിത്രത്തിലെ നാഴിക കല്ല് എന്നാണ് വ്യോമസേന മേധാവി വിശേഷിപ്പിച്ചത് അനുമതി ലഭ്യമായതോടുകൂടി വ്യോമസേനയുടെ യുദ്ധ വിമാന ശ്രേണിയിൽ തേജസും ഉൾപ്പെടും ശക്തിയേറിയ മാർക്ക് ടു ശ്രേണിയിൽ ഉൾപ്പെട്ട വിമാനം വേണമെന്ന ആവശ്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആയുധ സജ്ജമായ എൺപത്തിമൂന്ന് തേജസ് വിമാനമാണ് ഇപ്പോൾ കൈമാറാൻ തയ്യാറായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് തേജസിന്റെ നിർമ്മാണ നടപടികൾ ആരംഭിക്കുന്നത് ഇത് പ്രതികൂല സാഹചര്യത്തിലും തൊള്ളായിരം മുതൽ ആയിരം കിലോമീറ്റർ വേഗതയിൽ പറഞ്ഞ് ആയുധങ്ങൾ തൊടുക്കാൻ സാധിക്കും തേജസിന് കരയിലേക്കും ആകാശത്തിലേക്കും മിസൈൽ തുടക്കുവാനുള്ള കരുത്തുണ്ട് മിഗ് ഇരുപത്തിയൊന്നിന് പകരക്കാരനായിട്ടാണ് തേജസ് വ്യോമസേനയിൽ ഇടം നേടുന്നത് വിവിധ തരം ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിലും ആകാശത്ത് നിന്നുകൊണ്ട് ഇന്ധനം നിറയ്ക്കുന്നതിലും തേജസ് വിജയം കണ്ടിരുന്നു ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റിന്റെ നേവി വേരിയന്റ് തേജസ് പോർ വിമാനം വിമാനവാഹിനി കപ്പലായ വിക്രമാദിത്യയിൽ നേരത്തെ വിജയകരമായി ലാൻഡ് ചെയ്തിരുന്നു ഇതിനകം തന്നെ വ്യോമസേനയുടെ ഭാഗമായ തേജസ് ഇത് ആദ്യമായാണ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിൽ ലാൻഡ് ചെയ്യുന്നത് അറബിക്കടലിലെ ഐ എൻ എസ് വിക്രമാദിത്യ എന്ന വിമാനവാഹിനി കപ്പലിന്റെ ഡക്കിലേക്കാണ് തേജസ് വിമാനം വിജയകരമായി ഇറങ്ങിയത് ഈ നേട്ടത്തിലൂടെ വിമാനവാഹിനി കപ്പൽ അധിഷ്ഠിത യുദ്ധപ്രവർത്തനങ്ങൾക്ക് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനം ഉപയോഗിക്കാനും ഇന്ത്യക്ക് സാധിക്കും അതേസമയം തേജസ് വിമാനം ഇന്ത്യ അമേരിക്കയ്ക്ക് വിൽക്കാൻ തയ്യാറെടുക്കുന്നതായും വാർത്തകളുണ്ട് ഇന്ത്യ ആദ്യമായാണ് ഒരു വികസിത രാജ്യത്തിന് മുൻപാകെ തദ്ദേശീയമായി നിർമ്മിച്ച പരിശീലക പോർവിമാനം നൽകാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് യു എസ് നേവി ആവശ്യപ്പെട്ട എല്ലാ അടിസ്ഥാന പാരാമീറ്ററുകളും എൽ സിയെ പാലിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു വിമാനം നിലവിലില്ലാത്തതിനാൽ ഇന്ത്യൻ വിമാനത്തെ യു എസ് നേവി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് വിജയ സാധ്യത ഉണ്ടെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനായി അറബ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് യു എസിനും യുദ്ധവിമാനം വിൽക്കാൻ ഇന്ത്യ തയ്യാറാകുന്നത് ന്യൂസ്